പോലീസിലെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 6 ദിവസത്തിനിടയിൽ 5 പോലീസുകാരാണ് സാർ ഈ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത്. സാറ് ഈ ആത്മഹത്യയുടെ കാരണങ്ങൾ, സാർ പോലീസുകാർ ആത്മഹത്യ ചെയ്തൊരു വിഷയം പറയുമ്പോൾ എന്തിനാണ് സാർ ഇവർ ബഹളം ഉണ്ടാക്കുന്നത്? നിങ്ങൾ പോലീസുകാർ നിരന്തരമായി ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായപ്പോൾ DGP ഒരു സർക്കുലർ ഉണ്ടായി സാർ, അതെല്ലാം തടയുന്നതിന് വേണ്ടിയിട്ട്. അതിൽ ഒരു നിർദ്ദേശമായിട്ട് പറഞ്ഞത് പോലീസുകാരിൽ യോഗ നടപ്പിലാക്കുന്നതാണ് സാർ. സാർ ഈ 16ഉം 18ഉം ചില സമയത്ത് 24 മണിക്കൂർ ഡ്യൂട്ടി നോക്കുന്ന ഈ പോലീസുകാരൻ സാർ എവിടെയാണ് സാർ ഈ യോഗ ചെയ്യാൻ സമയം? സാർ ഈ പാവപ്പെട്ട പോലീസുകാർക്ക് അതിനുള്ള യോഗമില്ല സാർ. സാർ അതുകൊണ്ട് ഒരു ശരാശരി പോലീസ് സ്റ്റേഷന്റെ ചുമതലകളിൽ കേസ് അന്വേഷണം, GD, സ്റ്റേഷൻ സെക്യൂരിറ്റി, ജീപ്പ് പട്രോളിംഗ്, ബൈക്ക് പട്രോളിംഗ്, റൈറ്റർ, അസിസ്റ്റന്റ് റൈറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, കോടതി ഡ്യൂട്ടി, തപാൽ ഡ്യൂട്ടി, തടവുകാരുടെ അകമ്പടി, പിക്കറ്റ് ഡ്യൂട്ടി, വാഹന പരിശോധന, ഗതാഗത നിയന്ത്രണം, VIP അകമ്പടി, പെറ്റി കേസ് എടുക്കുക, കുറ്റപത്രങ്ങളുടെ എണ്ണം, അതൊക്കെ ടാർഗറ്റാണ്. പെട്ടി കേസ് ടാർഗറ്റാണ്, കുറ്റപത്രങ്ങളുടെ എണ്ണം തികയ്ക്കൽ ടാർഗറ്റാണ്, വാറണ്ട് നടപ്പാക്കൽ, പ്രതിയെ പിടിക്കൽ, ഇതുകൂടാതെയാണ് സാർ ജനമൈത്രി, SPC, പിങ്ക് പോലീസ്, വയോജന ഹെൽപ്പ് ഡെസ്ക്, ശിശു സൗഹാർദ്ദ ഡെസ്ക്. സാർ പുതിയ പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യും, പക്ഷേ പഴയ സ്ട്രെങ്തേ ഉള്ളൂ സാർ. പഴയ സ്ട്രെങ്തിലുള്ള പോലീസുകാർക്ക് ഈ അവരുടെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇതിങ്ങനെ വീതം വെച്ച് പുതിയ പുതിയ ജോലികൾ കൊടുക്കുകയാണ് സാർ. അതുകൊണ്ട് 8 മണിക്കൂർ ജോലി എന്നത് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ല സാർ. 8 മണിക്കൂർ ജോലി നടപ്പിലാക്കണം. MK ജോസഫ് കമ്മീഷന്റെ ശുപാർശയാണ് 91. 8 മണിക്കൂർ ജോലി അവർക്ക് ഇതുവരെ സ്വപ്നം കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല സാർ. അതുപോലെ 174 ഡ്യൂട്ടി, ഞാനൊരു പോലീസുകാരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ആഴ്ചയിൽ 3 174 ഒക്കെ കിട്ടും സാർ. ഈ 174 അങ്ങേക്ക് അറിയാമല്ലോ, ഈ 3-4 ദിവസം പഴകിയ മൃതശരീരങ്ങൾ അടച്ചുകൂട്ടിയ വീട്ടിൽ നിന്നൊക്കെ കണ്ടെത്തി അത് ചീഞ്ഞളിഞ്ഞ് ആ മൃതശരീരത്തിൻ്റെ മുൻപിൽ ഈ ദുർഗന്ധം സഹിച്ച് ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം ഈ പോലീസുകാരൻ കാത്തിരിക്കണം സാർ. അവർക്ക് സമയത്തിന് ആഹാരമില്ല സാർ, അവർക്ക് ഉറക്കമില്ല സാർ. അങ്ങനെ ഈ പോലീസുകാരൻ്റെ ദുരിത ജീവിതം, ഈ പോലീസുകാരൻ്റെ നരക ജീവിതം ഇങ്ങനെ തുടരുകയാണ് സാർ. സാറ് ഇങ്ങനെയൊക്കെ ഞാൻ ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ ജോലികൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെയ്യണമെങ്കിൽ 59 പോലീസുകാർ വേണം സാർ. അതായത് 18 മണിക്കൂർ 59 പോലീസുകാർ ജോലി ചെയ്യണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ. അപ്പം 59 പോലീസുകാർ 18 മണിക്കൂർ ജോലി ചെയ്താൽ പിറ്റേ ദിവസത്തേക്ക് വീണ്ടും ഒരു 59 പോലീസുകാർ വേണം ആ സ്റ്റേഷൻ വർക്ക് ചെയ്യാൻ. അപ്പോൾ ഫലത്തിൽ 118 പോലീസുകാരുണ്ടെങ്കിൽ മാത്രമേ മേൽപ്പറഞ്ഞ ജോലികൾ നിർവഹിച്ചുകൊണ്ട് സ്റ്റേഷൻ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. സാർ ഒരു സത്യം അങ്ങ് മനസ്സിലാക്കണം, ഈ സഭ മനസ്സിലാക്കണം. ശരാശരി 44 പോലീസുകാരെ വെച്ചാണ് 118 പോലീസുകാരുടെ ജോലി ഒരു സ്റ്റേഷനിൽ നടക്കുന്നത്. സാർ ഇതാണ് അമിത ഭാരം എന്ന് പറയുന്നത്. ഈ അമിത ഭാരമാണ് സംഘർഷത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ സംഘർഷമാണ് അവരെ വിഷാദ രോഗികളാക്കി മാറ്റുന്നത്. ഈ സാഹചര്യത്തെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് സാർ. സാർ അംഗബലമില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. സേനയിലുള്ള രാഷ്ട്രീയ അതിപ്രസരം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സാർ ഈ അംഗബലമില്ല എന്ന് പറഞ്ഞതിന് തെളിവുണ്ട് സാർ. സാർ അങ്ങയോട് ഞാൻ പറയട്ടെ, എൻ്റെ കയ്യിലുള്ള രേഖ എന്ന് പറഞ്ഞാൽ 20 ജില്ലാ പോലീസ് മേധാവിമാര്, 20 പോലീസ് ജില്ലകളുടെ മേധാവിമാര് മുകളിലേക്ക് അയച്ചിരിക്കുന്ന റിപ്പോർട്ടാണ് സാർ. സാർ അതിൽ അവർ പറയുന്നുണ്ട്, ജില്ലാ പോലീസ് മേധാവികളുടെ റിപ്പോർട്ടാണ്. ഇപ്പം ഞാൻ അങ്ങയുടെ സെക്രട്ടേറിയറ്റിൽ അങ്ങയുടെ തൊട്ടു മുമ്പിലുള്ള കൻ്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ പോലും അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന IOP 1, SI 5, ASI 3, SCPO 12, CPO 44, WSCPO 6, WCPO 8, Driver 2. സാറ് ഇത് അവരധികമായി ആവശ്യപ്പെട്ടിരിക്കുന്ന സ്ട്രെങ്താണ് സാർ. യഥാർത്ഥ സ്ഥിതി എന്താ? ആക്ച്വൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ സാങ്ഷൻ സ്ട്രെങ്തിന്റെ പകുതി പോലും വരുന്നില്ല പല സ്റ്റേഷനിലും. അപ്പോഴാണ് ഇവര് ഈ പോലീസ് സേനയെ നന്നായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഈ ജില്ലാ പോലീസ് മേധാവിമാര് സർക്കാരിനോട് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാർ ഇവിടെ ഇവിടെ സാർ ഞാൻ സമയക്കുറവുണ്ട്, ചില ഫയൽ നമ്പർ പറയാം സാർ. P4 64 2023, ക്രിയേഷൻ ഓഫ് അഡീഷണൽ പോസ്റ്റ് ഹൈവേ പെട്രോൾ. P15 2022, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോർ പോസ്കോ കേസസ്. A2 275, സെക്യൂരിറ്റി ഫോർ ഹോസ്പിറ്റൽ. സാർ അത് പറയാൻ കാരണം
വന്ദനാദാസ് എന്ന് പറയുന്ന കോട്ടയത്തുള്ള ചങ്ങനാശ്ശേരിക്കാരിയ ഒരു ഡോക്ടറെ കൊട്ടാരക്കര ആശുപത്രിയിൽ വെച്ച് ഒരാൾ കുത്തിക്കൊന്നു. സാർ, പിറ്റേ ദിവസം പ്രഖ്യാപനം ഉണ്ടായി ആ ആശുപത്രികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോലീസുകാരെ നിയോഗിക്കും. സാർ, ഇതാ ഫയല്, സെക്യൂരിറ്റി ഫോർ ഹോസ്പിറ്റൽ, സാർ P4462023. സാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അങ്ങനെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. ഇതെല്ലാം ധനകാര്യ വകുപ്പിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും കയ്യിലുള്ള ഫയലുകളാണ്. സാർ, ഇത് ഈ ഫയലുകളിൽ മേൽ തീരുമാനം എടുത്തെങ്കിൽ മാത്രമേ അംഗബലമില്ല എന്ന പോലീസുകാരുടെ നിരന്തരമായ പരാതിക്ക് പരിഹാരം ഉണ്ടാകൂ. അങ്ങനെ മാത്രമേ ഈ പ്രശ്നം, അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ. സാർ, അക്കാര്യത്തിൽ നടപടിയെടുക്കണം. സാർ, ഇവിടെ അത് മാത്രമാണോ ഇപ്പോ പോലീസിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യ സഭയിൽ ഉന്നയിക്കുന്നു പ്രതിപക്ഷം.